ഹോട്ട്സോഫ്റ്റിൻ്റെ റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ഓപ്ഷൻസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ ഐക്കൺ. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ക്രീൻ ലഭിക്കുന്നു. ആ സ്ക്രീനിൽ ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾക്ക് ലോഗിൻ ആവേണ്ടത്, അതായത് നമുക്ക് ഏത് ലൊക്കേഷനിലെ ഓപ്ഷൻസ് ആണോ യൂസ് ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ ഡേറ്റും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലോഗിൻ ചെയ്തു വരുന്ന ഈ ഓപ്ഷൻസ് നമ്മുടെ ലോഗിൻ ചെയ്യുന്ന ഐ ഡിയിൽ ഏതൊക്കെ പ്രിവിലേജ്, ഏതൊക്കെ യൂസർ റൈറ്റ്സ് ആണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു റൈറ്റ്സ് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. റെസ്റ്റോറൻറ്റ് മൊഡ്യൂളിൽ എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐ ഡിയിലാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും സിസ്റ്റം അഡ്മിൻ, മാസ്റ്റർ ഫയൽസ്, ട്രാൻസാക്ഷൻ എൻട്രി, റിപ്പോർട്ട്സ്, MIS, സ്റ്റോക്ക് റിപ്പോർട്ട്സ്, യൂട്ടിലിറ്റി, ഹെൽപ്പ്. ഇവയെല്ലാം ഈ റെസ്റ്റോറൻറ്റ് മൊഡ്യൂളിൻ്റെ മെയിൻ മെനുവാണ്. ഈ ഓരോ മെയിൻ മെനുവിൻ്റെ അണ്ടറിലും ധാരാളം സബ് മെനുസ് നമുക്ക് കാണാൻ സാധിക്കും. അവ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് ഈ മെയിൻ മെനു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സിസ്റ്റം അഡ്മിൻ, അതായത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റിംഗ്സ് പാർട്ട്, ഇതിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഓരോ ഐ ഡിയിലും ഏതൊക്കെ റൈറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു പാർട്ട് ഈ സിസ്റ്റം അഡ്മിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ മെയിൻ മെനുവായ മാസ്റ്റർ ഫയൽസിൻ്റെ അണ്ടറിൽ വരുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ക്രിയേഷൻ, ആ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്, അത് ഏത് ഗ്രൂപ്പിൽ വരണം, ഇനി അതിന് സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഏത് സബ് ഗ്രൂപ്പ്, ഏത് കാറ്റഗറി, ഏതൊക്കെ കിച്ചൻ ആണ് അവിടെ ഉള്ളത്, ഏതൊക്കെ വെയിറ്റർമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ആരൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മാസ്റ്റർ ഫയൽസ്. അടുത്തത് ട്രാൻസാക്ഷൻ എൻട്രി. ഈ ട്രാൻസാക്ഷൻ എൻട്രിയിൽ കൂടിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മൾ സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഉദാഹരണത്തിന് പുതിയൊരു ഓർഡർ എടുക്കുന്നത്, പുതിയൊരു ബില്ലെടുക്കുന്നത്, ബില്ല് സെറ്റിൽ ചെയ്യുന്നത്, സ്റ്റോറിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ റിക്വസ്റ്റേഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എൻട്രി എന്നുള്ളൊരു ഓപ്ഷനിൽ കൂടിയാണ് ചെയ്യുന്നത്. ഇനി റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ്, MIS, സ്റ്റോക്ക് റിപ്പോർട്ട്സ്, ഇവ മൂന്നും റിപ്പോർട്ട്സിൻ്റെ സെക്ഷനിൽ തന്നെയുള്ളതാണ്. ഇവയിലുള്ളത് മാസ്റ്റർ ഫയൽസിനെ ബേസ് ചെയ്ത് ട്രാൻസാക്ഷൻ എൻട്രിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഫ്രം ടു ഡേറ്റ് വെച്ചിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് റിപ്പോർട്ട്സിനകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിലായിട്ടും അതിൻ്റെ സമ്മറി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് MIS എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് സെക്ഷൻ ഉള്ളതിൻ്റെ മാനേജ്മെൻറ്റ് ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കൺസോളിഡേറ്റ് ഫോമാണ് MIS സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നത്. സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ ആണ് നമുക്ക് ഈ സ്റ്റോക്ക് റിപ്പോർട്ട്സ് എന്നുള്ള മെയിൻ മെനുവിൻ്റെ അണ്ടറിൽ വരുന്ന റിപ്പോർട്ട്സുകൾ എല്ലാം. നമ്മുടെ സിസ്റ്റത്തിൽ സാധാരണ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഏതെല്ലാം ഓപ്ഷൻസ് കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. സിസ്റ്റം അഡ്മിൻ എന്ന മെയിൻ മെനുവിൻ്റെ അണ്ടറിലുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. ഒന്ന് ചേഞ്ച് പാസ്വേഡ്, രണ്ട് എക്സിറ്റ്. ചേഞ്ച് പാസ്വേഡ് എന്നത് ഇപ്പോൾ ആരാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ലോഗിൻ ഐ ഡിയുടെ പാസ്വേഡ് മാറ്റുന്നതിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഈ ഒരു ഐ ഡിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഐ ഡിയുടെ പാസ്വേഡ് മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഴയ പാസ്വേഡ് എന്തായിരുന്നു അത് ഓൾഡ് പാസ്വേഡ് എന്ന കോളത്തിൽ എൻട്രി ചെയ്യുക. അതിനുശേഷം
പുതിയ പാസ്വേഡ് ആയിട്ട് എന്ത് വേർഡ് ആണോ വേണ്ടത് ആ ഒരു വേർഡ് ന്യൂ പാസ്വേഡ് എന്ന കോളത്തിൽ എൻട്രി ചെയ്യുക വീണ്ടും ആ ന്യൂ പാസ്വേഡ് കൺഫേം ചെയ്യുക അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും ന്യൂ പാസ്വേഡ് ജനറേറ്റഡ് അവിടെ ഓക്കെ കൊടുക്കുക ഇനി മുതൽ നിങ്ങൾ ലോഗിൻ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ എന്താണോ പുതിയ പാസ്വേഡ് ആയിട്ട് വേർഡ് കൊടുത്തത് ആ ഒരു വേർഡ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ അതിലുള്ളത് എക്സിറ്റ് എന്നുള്ളതാണ് അത് നോർമൽ നമ്മുടെ ക്ലോസിംഗ് ബട്ടൺ സെയിം ആണ് ആ ഒരു എക്സിറ്റ് ബട്ടണെ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാർണിംഗ് ചോദിക്കും അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രധാനമായും രണ്ട് രീതിയിലാണ് നമുക്ക് സിസ്റ്റത്തിൽ ഓർഡർ എടുക്കാൻ സാധിക്കുക അതിലൊന്ന് ടച്ച് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ടാമത് കീബോർഡും മൗസും യൂസ് ചെയ്തുകൊണ്ട് ആദ്യം നമുക്ക് കീബോർഡും മൗസും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഓർഡർ എടുക്കുന്നത് എന്ന് നോക്കാം അതിനായി ട്രാൻസാക്ഷൻ എൻട്രിയിൽ കെഒടി എൻട്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ചില സബ്മെനു ഓപ്ഷനുകൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ കീ അസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഹോം സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കീ യൂസ് ചെയ്ത് ഡയറക്റ്റായി ആ ഒരു മെനു ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കെഒടി എൻട്രി സെലക്ട് ചെയ്യുന്നു ലഭിക്കുന്ന വിൻഡോയിൽ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾക്ക് ഓർഡർ എടുക്കേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക ഇനി ഓർഡർ എടുക്കുന്ന ക്യാപ്റ്റൻ്റെ പേര് സെലക്ട് ചെയ്യുക ഏത് ടേബിളിലാണോ ഓർഡർ എടുക്കേണ്ടത് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ആ ഒരു ടേബിളിൽ ഒരു പർട്ടിക്കുലർ സീറ്റ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റ് എന്ന കോളത്തിൽ നിങ്ങൾക്കത് അസൈൻ ചെയ്യാൻ സാധിക്കും നമ്പർ ഓഫ് പാക്സ് എന്ന കോളത്തിൽ എത്ര പാക്സ് എന്നുള്ള കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഒരു കെഒടി നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ് വീണ്ടും എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെനുവിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐറ്റം നെയിം ഫസ്റ്റും ഷോർട്ട് നെയിം സെക്കൻഡും എന്ന ഒരു ഓർഡറിലാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് ഐറ്റം നെയിം യൂസ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നതിന് ഷോർട്ട് നെയിം യൂസ് ചെയ്യണമെങ്കിൽ F2 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്ത് നിങ്ങൾക്കതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും വീണ്ടും ആ സെയിം F2 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഴയൊരു ഓർഡറിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഹെൽപ്പ് ഫയൽ ആവശ്യമെന്ന് തോന്നിയാൽ F1 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ഫയൽ ആക്സസ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഐറ്റം ലിസ്റ്റിൽ നിന്ന് ഐറ്റംസ് ഓർഡർ ചെയ്യാൻ സെലക്ട് ചെയ്യാം കീബോർഡോ മൗസോ യൂസ് ചെയ്ത് ഐറ്റംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ABC ജ്യൂസ് സെലക്ട് ചെയ്യുന്നു എൻ്റർ ചെയ്യുക ഇപ്പോൾ സെലക്ഷൻ വന്ന് നിൽക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റിമാർക്ക് ആ ഒരു ഐറ്റത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും വീണ്ടും എൻ്റർ ചെയ്യുക ഇപ്പോൾ ടാഗ് എന്ന കോളത്തിലായിരിക്കും സെലക്ഷൻ വന്ന് നിൽക്കുന്നത് ഈ ടാഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് ഒന്നിൽ കൂടുതൽ റേറ്റ് ഒരു ലൊക്കേഷനിൽ സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ ജനറൽ എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത് വീണ്ടും എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എന്ന കോളത്തിൽ സെലക്ഷൻ വന്ന് നിൽക്കുന്നത് കാണാം ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ഐറ്റം ഓർഡർ ചെയ്യേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഐറ്റം മാസ്റ്ററിൽ നിന്ന് റേറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയും അതുപോലെ അടുത്ത ഐറ്റം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിൽ സെലക്ഷൻ വന്ന് നിൽക്കുന്നതും കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് അവിടുന്ന് കീബോർഡോ മൗസോ യൂസ് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്യാം എൻ്റർ ചെയ്യുക ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക
ഇതുപോലെ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഓർഡർ എടുക്കാൻ ആവശ്യം വേണ്ടത് ആ ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്ത് അതിനെ എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് ആ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ഐറ്റം റേറ്റ് ഇല്ലാതെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് ഐറ്റം മാസ്റ്ററിൽ റേറ്റ് സെറ്റ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് ബില്ലിംഗ് സ്ക്രീനിൽ ബില്ലെടുക്കുന്നതിന് മുൻപായി റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു ഓർഡർ എടുത്തിരിക്കുന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് എ ബി സി ജ്യൂസ് എന്നൊരു ഐറ്റം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ ബി സി ജ്യൂസ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഐറ്റമാണോ വേണ്ടത് ആ ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്താൽ എ ബി സി ജ്യൂസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ക്വാണ്ടിറ്റി സീറോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഐറ്റം അതിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ എ ബി സി ജ്യൂസ് മാറ്റി അറബിക് ബീഫ് ബിരിയാണി എന്നുള്ള ഐറ്റം ആഡ് ചെയ്തു ഇനി ഞാനതിന് ക്വാണ്ടിറ്റി സീറോ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക ഈ ഒരു കെയോട്ടി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അറബിക് ബീഫ് ബിരിയാണി എന്നുള്ളൊരു ഐറ്റം ഒഴിവായി ബാക്കി രണ്ട് ഐറ്റംസ് മാത്രമേ ഓർഡർ ജനറേറ്റ് ആവുകയുള്ളൂ വീണ്ടും നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം റിമൂവ് ചെയ്ത് കളയണം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ അലു ഗോപി എന്നൊരു ഐറ്റത്തിലാണ് സെലക്ഷൻ വന്ന് നിൽക്കുന്നത് ആ ഒരു എൻ്റെ റോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനായി സെലക്ഷൻ ഏത് റോയിലാണോ നിൽക്കുന്നത് ആ ഒരു റോ നമുക്ക് കളയാനായി ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് എന്നുള്ള കീ യൂസ് ചെയ്താൽ മതിയാവും ഇനി എന്തെങ്കിലും തരത്തിലുള്ള റിമാർക്സ് നിങ്ങൾക്ക് ഈ ഒരു കെ ഒ ടി ഐറ്റത്തിന് മുഴുവനായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റിമാർക്സ് എന്ന കോളം യൂസ് ചെയ്യാം നിങ്ങൾക്കവിടെ എന്തെങ്കിലും റിമാർക്സ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓർഡർ സേവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡറിൻ്റെ ഒരു ബിൽ പ്രിവ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ബി എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും ഇതിൽ നിന്ന് എക്സിറ്റ് എന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും പഴയ ഒരു സ്ക്രീനിലോട്ട് എത്താൻ സാധിക്കുന്നതാണ് ഐറ്റം സെലക്ട് ചെയ്ത് റിമാർക്സ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഓർഡർ കെ ഒ ടി ആവുന്നതാണ് ഇതിൽ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് പ്രിൻ്റ് കെ ഒ ടി യെസ് ഓർ നോ നോ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് പോവില്ല യെസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കെ ഒ ടി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നോ അവിടെയെല്ലാം കെ ഒ ടി ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കെ ഒ ടിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് അത് യൂസ് ചെയ്യുന്നതിനായി വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കെ ഒ ടി നമ്പർ എൻ്റർ ചെയ്യുക കെ ഒ ടി നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു കെ ഒ ടി സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും എന്താണോ നമുക്ക് വേണ്ട ചേഞ്ചസ് അത് എൻ്റർ ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്ക് ഐറ്റം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ക്വാണ്ടിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ ക്യാപ്റ്റൻ ടേബിൾ ഇവയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു പർട്ടിക്കുലർ കെ ഒ ടി ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അൺബിൽഡ് എന്നുള്ള ഓപ്ഷനിൽ കിടക്കുന്ന കെ ഒ ടീസ് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ
ഓർഡർ എടുത്തിരിക്കുന്ന കെഒടിസ് എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായി ട്രാൻസാക്ഷൻ എൻട്രിയിൽ ബില്ല് എൻട്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ബില്ല് എൻട്രി എന്ന ഓപ്ഷൻ നമുക്ക് ഹോം സ്ക്രീനിൽ നിന്നും F6 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബില്ല് എൻട്രി എന്ന സ്ക്രീനിൽ കാണുന്ന ന്യൂ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊക്കെ ടേബിൾസിലാണോ ഓർഡർ എടുത്തിരിക്കുന്നത് ആ ടേബിൾസ് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും അതിൽ ഏത് ടേബിളിൻ്റെയാണോ നമുക്ക് ബില്ല് ചെയ്യേണ്ടത് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യുക ഇനി ഒന്നി കൂടുതൽ ടേബിൾ നിങ്ങൾക്ക് ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നി കൂടുതൽ ടേബിൾസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ A1 എന്നൊരു ടേബിൾ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് ആ ഒരു പർട്ടിക്കുലർ ടേബിളിൽ എത്ര കെഒടി ഓർഡർ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കെഒടി നമ്പർ 18 കെഒടി നമ്പർ 19 അങ്ങനെ രണ്ട് കെഒടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് കെഒടിയും കൂടി എനിക്ക് ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്യണം അതല്ല എനിക്കിപ്പോൾ കെഒടി നമ്പർ 19 മാത്രമാണ് ബില്ല് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ കെഒടി നമ്പർ 19 മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ബില്ലിംഗ് സ്ക്രീനിൽ ആ ഒരു കെഒടി ലോഡ് ചെയ്ത് നിൽക്കും ഇവിടെ നമുക്ക് കാണാം ആപ്പിൾ എന്നൊരു ഐറ്റം നമ്മൾ ഓർഡർ എടുത്തപ്പോൾ റേറ്റ് ഇല്ലാതെയാണ് ഓർഡർ എടുത്തിരുന്നത് അതിനാൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് റേറ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം ബില്ല് ചെയ്യുന്നതിനായുള്ള കെഒടി സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് എന്ന കോളംസ് യൂസ് ചെയ്യാൻ സാധിക്കും രണ്ട് രീതിയിൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഒന്നുകിൽ പേഴ്സൻറ്റേജ് ആയോ അതല്ലെങ്കിൽ എമൗണ്ട് ആയിട്ടോ നമുക്ക് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാം അതിനുശേഷം വരുന്ന സർവീസ് ചാർജ് വാറ്റ് തുടങ്ങിയ ടാക്സിൻ്റെ കോളംസ് ഇതിൻ്റെ സെറ്റിംഗ്സിൽ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് സോഫ്റ്റ്വെയർ തന്നെ ആ വാല്യൂസ് ഇവിടെ ആഡ് ചെയ്യുന്നതാണ് കൂടാതെ ഈ ബില്ലിൽ അഡീഷണൽ ആയിട്ട് പാഴ്സൽ ചാർജ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാഴ്സൽ ചാർജ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം പാഴ്സൽ ചാർജ് എന്നുള്ള കോളത്തിൽ എത്രയാണോ പാഴ്സൽ ചാർജിൻ്റെ എമൗണ്ട് വരേണ്ടത് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാഴ്സൽ ചാർജ് എമൗണ്ടും കൂടെ നമ്മുടെ ഈ ബില്ലിൻ്റെ എമൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഇനി നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് മോഡ് ശ്രദ്ധിക്കാം നമുക്കിതിൽ പേയ്മെൻറ്റ് മോഡ് ക്യാഷ് ക്രെഡിറ്റ് കോംപ്ലിമെൻ്ററി ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് നൺ മോഡ് ഈ 5 മോഡാണ് നമുക്കിവിടെ ഉള്ളത് ഇതിൽ ക്യാഷ് എൻട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഡയറക്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് ക്യാഷ് എന്നുള്ള രീതിയിൽ സേവ് ആവും ഇനി ക്യാഷ് അല്ല ക്രെഡിറ്റ് മോഡിൽ എനിക്ക് ബില്ല് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മോഡ് ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് ടൈപ്പ് ക്രെഡിറ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്കിവിടെ 6 ടൈപ്പ് ക്രെഡിറ്റ് പറഞ്ഞു തരും അതിൽ ക്രെഡിറ്റ് കാർഡാണോ കമ്പനിയാണോ വൗച്ചറാണോ റൂം ക്രെഡിറ്റ് ആണോ ചെക്കാണോ നെറ്റ് ട്രാൻസ്ഫർ ആണോ ഇതിൽ ഏതെന്ന് മെൻഷൻ ചെയ്യുക ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഏത് ക്രെഡിറ്റ് കാർഡാണ് എന്നുള്ളത് നമുക്ക് കാർഡ് നെയിമിൽ പറഞ്ഞു കൊടുക്കാം ഇവിടെ നമുക്ക് ഹോൾഡർ നെയിം ചോദിക്കുന്നുണ്ട് ഇത് ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല വേണമെങ്കിൽ നമുക്കിവിടെ ഹോൾഡർ നെയിം സേവ് ചെയ്യാം ക്രെഡിറ്റ് മോഡ് ആയതുകൊണ്ട് പിന്നീട് ഒരു വെരിഫിക്കേഷനൊക്കെ നമുക്കിത് ഉപകാരപ്രദമാകും അതുപോലെ കാർഡ് നമ്പർ ഒതൻറ്റിക്കേഷൻ നമ്പർ ഇത് സേവ് ചെയ്തതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബില്ല് നമുക്ക്
പേയ്മെന്റ് മോഡ് ക്രെഡിറ്റ് കാർഡിൽ സേവ് ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റിൽ തന്നെ മറ്റൊരു ക്രെഡിറ്റ് ടൈപ്പ് ആണ് കമ്പനി ക്രെഡിറ്റ്. അതിനായി ക്രെഡിറ്റ് ടൈപ്പ് കമ്പനി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് കമ്പനിയുടെ അക്കൗണ്ടിലാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ പേഴ്സൺ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിമാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓതറൈസ്ഡ് സ്റ്റാഫ്, നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ബില്ലിനെ ക്രെഡിറ്റ് ചെയ്യാൻ പെർമിഷൻ തരുന്നത് അവരുടെ പേര് സെലക്ട് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് മാസ്റ്റർ ഫയൽസിൽ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് എന്ന പേരിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകളുടെ പേരായിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. കമ്പനി ബില്ലായതുകൊണ്ട് ജി എസ് ടി ഡീറ്റെയിൽസ് അവർക്ക് ആവശ്യമുണ്ട്. അതിനാൽ ജി എസ് ടി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഫോമിൽ നെയിം, അഡ്രസ്, അഡ്രസ് ടു, അഡ്രസ് ത്രീ, ജി എസ് ടി നമ്പർ ഇവ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജി എസ് ടി ഡീറ്റെയിൽസും കൂടെ നമ്മുടെ ബില്ലിൽ റിഫ്ലക്റ്റ് ആകുന്നതായിരിക്കും. ഇത്രയും എൻട്രി ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബില്ലിനെ പേയ്മെന്റ് മോഡ് കമ്പനിയിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി കമ്പനി കൂടാതെ മറ്റൊന്നാണ് നമ്മുടെ വൗച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് അക്കൗണ്ടിലോട്ടാണോ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ വൗച്ചറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓതറൈസ്ഡ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വരുന്നത് ഒരു റൂം ക്രെഡിറ്റ് ആണ്. കൂടുതലായി ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഹോട്ടൽ ഫീൽഡിലാണ്. റൂം സർവീസിലൊക്കെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് ആ ഒരു റൂമിലോട്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ബില്ലിനെ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൂം ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഒക്കുപ്പൈഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കും നമുക്ക് റൂം എന്നുള്ള സെക്ഷനിൽ കാണിക്കുന്നത്. ഇവിടെ റൂം നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഒക്കുപ്പൈഡ് ആയിട്ടുള്ള റൂംസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. ആ ഒരു റൂമിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ മതിയാവും. ഇനി റൂം ക്രെഡിറ്റ് കൂടാതെ നമുക്ക് ഉള്ള ക്രെഡിറ്റ് ടൈപ്പ് ചെക്കും നെറ്റ് ട്രാൻസ്ഫറും ആണ്. ടൈപ്പ് ചെക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് നമ്പർ കൊടുക്കുക, അതിന്റെ ഡേറ്റ് കൊടുക്കുക, ഏത് ബാങ്കിന്റെ ആണോ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രോൺ ബാങ്ക് നമുക്ക് മാനുവലായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ പേര് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാങ്കിന്റെ ഡീറ്റെയിൽസ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ട്രാൻസ്ഫർ എടുക്കുമ്പോൾ മറ്റ് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ചെക്ക് നമ്പറിന് പകരം നമ്മൾ ട്രാൻസ്ഫർ നമ്പർ ആഡ് ചെയ്യുന്നു. ഇനി ട്രാൻസ്ഫർ മോഡ് ഏതാണെന്നുള്ളത് മാത്രമേ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ ഗൂഗിൾ പേ ആണോ, ഏത് പേടിഎം ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്താൽ നെറ്റ് ട്രാൻസ്ഫർ എന്നുള്ള പേയ്മെന്റ് മോഡിൽ നമുക്കിതിനെ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു പേയ്മെന്റ് മോഡാണ് കോംപ്ലിമെന്ററി. ഒരു ബില്ല് കോംപ്ലിമെന്ററി മോഡിൽ സെറ്റിൽ ചെയ്യുന്നതിനായി പേയ്മെന്റ് മോഡ് കോംപ്ലിമെന്ററി സെലക്ട് ചെയ്യുക. അതിനുശേഷം കോംപ്ലിമെന്ററി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നെയിം ഓഫ് ദ പേഴ്സൺ എന്ന കോളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓതറൈസ്ഡ് സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിനെ കോംപ്ലിമെന്ററി മോഡിൽ സെറ്റിൽ ചെയ്യാൻ സാധിക്കും. കോംപ്ലിമെന്ററി കൂടാതെ നമുക്ക് രണ്ട് പേയ്മെന്റ് മോഡ് കൂടിയാണ് ഉള്ളത്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റും നൺ മോഡും.
അതിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്നത് ഒരു പോർഷൻ ക്യാഷായും അതിൻ്റെ ബാലൻസ് ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് മോഡിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ചെയ്യുന്നതിനായി പേയ്മെൻറ്റ് മോഡിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതിനുശേഷം ഏത് ടൈപ്പാണോ ക്രെഡിറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ ഒരു ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബില്ലിൽ എത്രയാണോ ക്യാഷായി പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങൾ ക്യാഷ് എമൗണ്ട് എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 500 rupees ആണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാലൻസ് 195 rupees ക്രെഡിറ്റ് എമൗണ്ടിലോട്ട് മാറിയിരിക്കുന്നത്. ഇതിനുശേഷം സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിനെ 500 rupees നിങ്ങൾക്ക് ക്യാഷായും 195 rupees കാർഡിൽ ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ടും സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഇനി അവസാനത്തെ ഒരു പേയ്മെൻറ് മോഡാണ് നൺ മോഡ്. ഈ ഒരു നൺ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കും ബില്ലിൽ സെറ്റിൽ ചെയ്യുമ്പോൾ കസ്റ്റമർ കാർഡാണോ ക്യാഷാണോ യൂസ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേയ്മെൻറ് മോഡ് നൺ മോഡിൽ സേവ് ചെയ്യുന്നു. അതിനായി പേയ്മെൻറ് മോഡ് നൺ എടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബില്ല് ഇവിടെ സെറ്റിൽ ചെയ്യുന്നില്ല. ജസ്റ്റ് എത്രയാണോ ബില്ല് എമൗണ്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ട്രാൻസാക്ഷൻ എൻട്രിയിൽ ബിൽ സെറ്റിൽമെൻറ്റ് എന്ന മോഡിൽ വന്ന് മാത്രമാണ് നമ്മൾ ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നൺ മോഡിൽ സേവ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ബില്ല് പ്രിന്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ട്രാൻസാക്ഷൻ എൻട്രി ബിൽ സെറ്റിൽമെൻറ്റ് എടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നൺ മോഡിൽ എടുത്ത ബില്ല് എനിക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇത് സെറ്റിൽ ചെയ്യുന്നതിനായി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. താഴെ നമുക്ക് പേയ്മെൻറ് മോഡ് കാണിക്കുന്നുണ്ട്. ആ ഒരു പേയ്മെൻറ് മോഡിൽ ഏത് പേയ്മെൻറ് മോഡാണോ എനിക്ക് വേണ്ടത് ആ ഒരു പേയ്മെൻറ് മോഡ് എനിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബില്ല് സെറ്റിലാവുന്നതായിരിക്കും. ചെയ്ത ബില്ല് നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്ത് കാണാൻ സാധിക്കും. അതിനായി ട്രാൻസാക്ഷൻ എൻട്രിയിൽ ഒന്നുകിൽ ബിൽ എൻട്രി എന്ന ഓപ്ഷനിൽ കൂടെ കാണാൻ സാധിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ബിൽ വ്യൂ എന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കും. ബിൽ വ്യൂ എന്ന ഓപ്ഷൻ നമുക്ക് എന്താണ് ആ ബില്ല് എന്നുള്ളത് വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. നേരെ മറിച്ച് ബില്ലെൻട്രി എന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ ഈ ഒരു ബില്ലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്യാൻ സാധിക്കും. അതിനായി വ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബിൽ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നിന്ന് നമുക്ക് ബില്ല് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബിൽ നമ്പർ കാണിക്കുന്നുണ്ട്. ബിൽ നമ്പർ 3 ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ബില്ല് ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ബില്ലിൽ നമുക്ക് അഡീഷണലായി ഡിസ്കൗണ്ട്, പാഴ്സൽ ചാർജ്, അതല്ലെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാൻ സാധിക്കുക. അതിനായി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും
എന്താണ് നമുക്ക് ചേഞ്ച് വരേണ്ടത് ആ ഒരു ചേഞ്ചസ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു ഐറ്റം ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ റേറ്റ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല പേയ്മെന്റ് മോഡ് ഡിസ്കൗണ്ട് പാർസൽ ചാർജ് തുടങ്ങിയ ചേഞ്ചസ് എന്തെങ്കിലും വരേണ്ടതുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചസ് മാത്രം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബില്ലിൽ ആ ഒരു ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നതാണ് നോർമൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായി വന്നേക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് സ്റ്റോറിലേക്ക് റിക്വസിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അതിനായി ട്രാൻസാക്ഷൻ എൻട്രിയിൽ റിക്വസിഷൻ എന്ന മെനുവിൻ്റെ സബ്മെനുവായി വരുന്ന റിക്വസിഷൻ ഫ്രം റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുക ലഭിക്കുന്ന വിൻഡോയിൽ ന്യൂ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക ശേഷം ഏത് ലൊക്കേഷനിലേക്കാണോ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കേണ്ടത് ആ ഒരു ലൊക്കേഷൻ്റെ നെയിം നിങ്ങൾ റിക്വസിഷൻ ഫ്രം എന്ന ബോക്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റോർ എന്നത് ഏത് സ്റ്റോറിലേക്കാണോ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു സ്റ്റോർ സെലക്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ ഐറ്റംസിനാണോ സാധിക്കുന്നത് ആ ഒരു ഐറ്റത്തിൻ്റെ ലിസ്റ്റ് ആയിരിക്കും ലഭിക്കുക അവിടെ ഐറ്റംസ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എൻ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ആ ഐറ്റംസ് എല്ലാം ഇതുപോലെ സെലക്ട് ചെയ്യുക ശേഷം ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു സെർച്ചിൻ്റെ ഐറ്റം ലിസ്റ്റ് കാണുന്ന സെർച്ചിൻ്റെ ഓപ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നതിനായി എസ്കേപ്പ് എന്ന കീബോർഡിൽ കാണുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും ശേഷം സേവ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറിലേക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് സാധനങ്ങളുടെ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സേവ് ചെയ്തിരിക്കുന്ന ഒരു റിക്വസിഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യുന്നതിനായി വീണ്ടും ട്രാൻസാക്ഷൻ എൻട്രിയിൽ റിക്വസിഷൻ എന്ന ഓപ്ഷൻ്റെ സബ്മെനുവായുള്ള റിക്വസിഷൻ ഫ്രം റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുക ലഭിക്കുന്ന വിൻഡോയിൽ വ്യൂ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക ശേഷം ഏത് സ്റ്റോറിലേക്കാണോ നമ്മൾ റിക്വസിഷൻ കൊടുത്തിരിക്കുന്നത് ആ സ്റ്റോർ സെലക്ട് ചെയ്യേണ്ടതുണ്ട് സ്റ്റോർ സെലക്ട് ചെയ്തതിന് ശേഷം റിക്വസിഷൻ നമ്പർ എന്ന കോളത്തിൽ റിക്വസിഷൻ നമ്പർ ടൈപ്പ് ചെയ്യുകയോ റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടണിൽ നിന്ന് ആ ഒരു റിക്വസിഷൻ സെലക്ട് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഐറ്റംസും ആ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ ഒരു റിക്വസ്റ്റേഷൻ എഗനിസ്റ്റ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ ഈ ഒരു റിക്വസ്റ്റേഷൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും അതിനായി വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റേഷൻ സെലക്ട് ചെയ്തെടുക്കുക ശേഷം ഡിലീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്വസ്റ്റേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും അതിൽ എസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റേഷൻ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ് റിക്വസിഷൻ പോലെ തന്നെ ആവശ്യമായി വന്നേക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ട്രാൻസാക്ഷൻ എൻട്രിയിലെ ഡാമേജ് എൻട്രി ലൊക്കേഷൻ ജനറൽ സ്റ്റോറിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഇഷ്യൂ ചെയ്ത ഐറ്റത്തിൽ എന്തെങ്കിലും ഐറ്റം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു കാര്യം എൻ്റർ ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക ഡാമേജ് എൻട്രി ചെയ്യുന്നതിനായി ഡാമേജ് എൻട്രി ലൊക്കേഷൻ എന്ന സ്ക്രീനിലെ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾക്ക് ഐറ്റം ഡാമേജ് വന്നിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക
location select ചെയ്ത് enter ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഒരു റഫർ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ ഡാമേജ് എൻട്രി ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ് റൈറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഏതെല്ലാം ഐറ്റത്തിനാണോ ഡാമേജ് വന്നിരിക്കുന്നത് ആ ഒരു ഐറ്റംസ് ഇവിടെ സെലക്ട് ചെയ്ത് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനായി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഐറ്റം സെലക്ട് ചെയ്യുക ഡാമേജ് വന്നിരിക്കുന്നത് എത്രയാണോ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് എൻട്രി എന്ന ഓപ്ഷനിൽ ഡാറ്റ സേവ് ആവും ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തു വരുന്ന ഐറ്റംസ് എന്നുള്ളത് ജെറ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്തു തന്നിരിക്കുന്നതിൽ നിലവിൽ സ്റ്റോക്കുള്ള ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഒരു ഐറ്റംസ് മാത്രമേ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് ലഭിക്കുകയുള്ളൂ ഇനി നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന ഡാമേജ് എൻട്രിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാമേജ് എൻട്രി ലൊക്കേഷൻ എന്ന സ്ക്രീനിൽ വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് ലൊക്കേഷനിലാണോ നമ്മൾ ഡാമേജ് എൻട്രി ഇട്ടിരുന്നത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് റെഫർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി റെഫർ നമ്പർ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ റെഫർ നമ്പർ കോളത്തിന്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു എൻട്രി അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ശേഷം എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിലവിൽ ഇട്ടിരിക്കുന്ന എൻട്രിയിൽ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു എൻട്രി ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ വീണ്ടും വ്യൂ ചെയ്തതിന് ശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം റെഫർ നമ്പർ എൻ്റർ ചെയ്യുകയോ റൈറ്റ് സൈഡിലുള്ള ബട്ടണിൽ നിന്ന് റെഫർ നമ്പർ സെലക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി ലഭിക്കുന്ന മെസ്സേജിൽ നിന്ന് എസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള റീസൺ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി അവിടുന്ന് ഡിലീറ്റായി പോവുകയും നമ്മൾ ഡാമേജായി ഇട്ടിരുന്ന ക്വാണ്ടിറ്റി തിരിച്ച് സ്റ്റോക്കിലേക്ക് കയറുകയും ചെയ്യും റെസ്റ്റോറൻറ്റ് മൊഡ്യൂളിൽ ഐറ്റംസ് ഓർഡർ എടുക്കുന്നതിനും ബില്ല് ചെയ്യുന്നതിനുമായി ആ ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് മാസ്റ്റർ ഫയൽസിലെ ഓപ്ഷനിൽ കൂടെയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി മാസ്റ്റർ ഫയൽസിലെ ഓപ്ഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഒരു ഐറ്റം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ഐറ്റം മാസ്റ്റർ എന്ന ഓപ്ഷൻ എടുത്താൽ മതിയാവും അതുപോലെ ആ ഒരു ഐറ്റത്തിന് ഗ്രൂപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഗ്രൂപ്പ് മാസ്റ്റർ എന്ന ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ സബ് ഗ്രൂപ്പ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറ്റം സബ് ഗ്രൂപ്പ് മാസ്റ്റർ എന്ന ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് സബ് ഗ്രൂപ്പിനെയും സിസ്റ്റത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ ജനറൽ മാസ്റ്റർ എന്ന ഓപ്ഷനിൽ കിച്ചൺ മാസ്റ്ററും കാറ്റഗറി മാസ്റ്ററും ഈ നാല് കാര്യങ്ങൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഐറ്റത്തിന് പ്രോപ്പറായിട്ട് ഗ്രൂപ്പും സബ് ഗ്രൂപ്പും കിച്ചനും കാറ്റഗറിയും പറഞ്ഞ് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കിവിടെ നോക്കാം റെസ്റ്റോറൻറ്റ് ഐറ്റം മാസ്റ്റർ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് ഐറ്റത്തിൻ്റെ പേരാണോ നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടത് ആ ഒരു ഐറ്റത്തിൻ്റെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ഐറ്റം എന്നാണ് ഐറ്റത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അതിനൊരു ഷോർട്ട് നെയിം കൊടുക്കാൻ സാധിക്കും ഇനി ആ ഒരു ഐറ്റം ബില്ലിംഗ് സ്ക്രീനിൽ എന്ത് പേരിൽ ലഭിക്കണം അല്ലെങ്കിൽ ബില്ലിൽ എന്ത് പേരിൽ ലഭിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ബിൽ നെയിം എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും മറ്റ് ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേര് തന്നെ ബില്ലിംഗ് നെയിമിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്
ഇനി ഐറ്റം ഗ്രൂപ്പ് ഏതെന്ന് സെലക്ട് ചെയ്തു കൊടുക്കുക ഞാൻ ഇപ്പോൾ ബേക്കറി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ആ ഗ്രൂപ്പിലെ ഏത് സബ് ഗ്രൂപ്പ് ആണ് ആ ഐറ്റത്തിന് വരേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക ഇനി അത് ഏത് കാറ്റഗറിയിൽ വരണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു അത് പ്രിപ്പയർ ചെയ്യുന്ന കിച്ചൺ നെയിം പറഞ്ഞു കൊടുക്കുക ഇതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനേബിൾ പോർഷൻ പോർഷൻ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓപ്പൺ ഐറ്റം എന്നൊരു വീഡും കൂട കാണാം ഈ ഓപ്പൺ ഐറ്റം എന്നുള്ളത് ഇത് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് എന്താണോ ആ ഒരു ഐറ്റത്തിന് പേര് കൊടുക്കേണ്ടത് ആ ഒരു നെയിം നിങ്ങൾക്ക് കെഒടി സ്ക്രീനിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി റേറ്റ് ടൈപ്പ് എന്നുള്ളത് ജനറൽ ഡെയിലി രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഡെയിലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ അതിന്റെ റേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി അതല്ല ഒരിക്കൽ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ചേഞ്ചസ് ചെയ്യുന്നതോടും വരെ നമുക്ക് ആ റേറ്റ് മതി എന്നുണ്ടെങ്കിൽ ജനറൽ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ മതിയാവും ആ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ് റേറ്റ് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യാം ഇനി ഈ ഒരു ഐറ്റം ബൾക്കായി കൊടുക്കുന്നതാണോ അലാക്കാർട്ട് ആണോ കോംബോ ആണോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ നോട്ട് ഡിസ്കൗണ്ടബിൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഐറ്റം വരുന്ന ബില്ലിൽ ഒരു ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഒഴികെ ബാക്കിയുള്ള ഐറ്റത്തിന് മാത്രമേ ഡിസ്കൗണ്ട് എടുക്കുകയുള്ളൂ ഇനി ആക്റ്റീവ് എപ്പോഴെങ്കിലും നമ്മൾക്ക് ഈ ഒരു ഐറ്റം സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുകയില്ല നേരെ മറിച്ച് ആക്റ്റീവ് എന്നുള്ള ബട്ടൺ ടിക്ക് ഒഴിവാക്കിയാൽ മതിയാവും ഈ ഒരു ഐറ്റത്തിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന കോളത്തിൽ അത് ടൈപ്പ് ചെയ്ത് വെക്കാം അതിനുശേഷം ആ ഒരു ഐറ്റത്തിന് റേറ്റ് സെറ്റ് ചെയ്യാം രണ്ട് രീതിയിൽ നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഒന്ന് ഷോ ഐറ്റം റേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഐറ്റത്തിന് ഏത് ലൊക്കേഷനിലാണോ റേറ്റ് കൊടുക്കേണ്ടത് ആ ഒരു ലൊക്കേഷന് റേറ്റ് കൊടുക്കാൻ സാധിക്കും ഞാനിവിടെ റെസ്റ്റോറൻറ്റ് എന്ന ലൊക്കേഷനിൽ അതിന് റേറ്റ് സെറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ള ലൊക്കേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം ലഭിക്കേണ്ട എന്നുണ്ടെങ്കിൽ എനേബിൾ വൈ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്നാക്കി മാറ്റിയാൽ ആ ഒരു ലൊക്കേഷനിൽ അത് ലഭിക്കാതിരുന്നോളൂ ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിനെ നമ്മൾ സേവ് ചെയ്തു നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ഐറ്റം മാസ്റ്റർ എന്ന ഓപ്ഷൻ തന്നെ എടുക്കുക അതിൽ കാണുന്ന വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐറ്റം നെയിം എന്ന് കാണിക്കുന്ന കോളത്തിൽ ഏത് ഐറ്റമാണോ നിങ്ങൾക്ക് സേവ് ചെയ്തത് കാണേണ്ടത് ആ ഒരു ഐറ്റത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും
അതുപോലെ ആ ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ വ്യൂ എന്ന ഓപ്ഷൻ തന്നെ ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്ത് എന്റർ ചെയ്തതിനു ശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ ഈ ഒരു ഐറ്റം ബില്ല് ചെയ്യാനോ ഓർഡർ എടുക്കുന്നതിനോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കില്ല അതിനാൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയുള്ളൂ ഞാൻ മുൻപ് പറഞ്ഞു ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് കാറ്റഗറി കിച്ചൻ ഇവ ആവശ്യമുണ്ടെന്ന് അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഐറ്റം ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക അതിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പുതിയതായി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ആ ഒരു ഗ്രൂപ്പിലെ ഫുഡ് എവിടെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു കിച്ചന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്രൂപ്പ് വാറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് ഇവിടെ ഇട്ട് കൊടുക്കുക ഇനി സർവീസ് അക്കൗണ്ടിംഗ് കോഡ് എച്ച് എസ് എൻ കോഡ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം വരുന്ന രണ്ട് സെയിൽസ് അക്കൗണ്ട്സ് ലിങ്ക് സർവീസ് ടാക്സ് തുടങ്ങിയ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളാണ് അക്കൗണ്ട്സ് ലിങ്ക് എന്ന കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബേസിക് കാറ്റഗറി പറഞ്ഞു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പിന് ടാക്സ് ആവശ്യം ഉണ്ടെങ്കിൽ ടാക്സിൻ്റെ പോർഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം സർവീസ് ടാക്സ് ഓർ KFC എന്ന് പറയുന്നത് KFC എന്ന് പറയുന്നത് കേരള ഫ്ലഡ്സസ് ആണ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാം GST പോർഷനായ SGST CGST IGST ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ഞാനിപ്പോൾ ഇവിടെ SGST പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് CGST പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ടിക്കായി കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ബില്ലിംഗ് സ്ക്രീനിലോട്ട് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഐറ്റംസ് ലഭിക്കുകയുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അത് വ്യൂ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൻ്റെ പേര് സെലക്ട് ചെയ്ത് മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനോ റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനോ യൂസ് ചെയ്യാം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ ഐറ്റംസ് റിമൂവ് ആവില്ല ഗ്രൂപ്പ് പോലെ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഗ്രൂപ്പും അവിടെ നമുക്ക് സബ് ഗ്രൂപ്പ് നെയിമും അത് ഏതിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ഒരു ഗ്രൂപ്പും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ സബ് ഗ്രൂപ്പ് എന്ന് എൻ്റർ ചെയ്യുന്നു മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ആണ് എനിക്ക് ഇതിൻ്റെ പേരൻറ് ഗ്രൂപ്പായി വരേണ്ടത് ഞാനിപ്പോൾ ഗ്രൂപ്പ് എന്നുള്ള
ഫോളത്തിൽ ഗ്രൂപ്പ് 1 എന്നുള്ള നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേര് സെലക്ട് ചെയ്തു ഇതിനു ശേഷം സേവ് ചെയ്തായി നമ്മുടെ സബ് ഗ്രൂപ്പ് ക്രിയേഷൻ പൂർത്തിയായി ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും കാറ്റഗറി ഈ ഒരു സബ് ഗ്രൂപ്പിന് ഏതൊക്കെ കാറ്റഗറിയിൽ അവൈലബിൾ ആകണമെന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്തു കൊടുത്താൽ മതി സേവ് ചെയ്യുന്നതിന് മുൻപ് കാറ്റഗറിയും കൂടി സെലക്ട് ചെയ്തു വേണം സേവ് ചെയ്യാൻ ഇനിയുള്ള രണ്ട് കാര്യങ്ങളാണ് കിച്ചൺ മാസ്റ്ററും കാറ്റഗറി മാസ്റ്ററും जनरल मास्टर सेलेक्ट चेय्द अदिन्टे सब ऑप्शन आय किचन मास्टर सेलेक्ट चेय्द कयिंजाल निंगल्क्क इतिल पुतिय किचन्स नेम आड चेय्यान साधिक्कुम न्यू एन्न बटणिल क्लिक चेय्युक किचन नेम टाइप चेय्द कोडुक्कुक अदिन्टे ओरु शॉर्ट नेम सब्मिट चेय्युक आक्टीव बटन टिक शेषम सेव ऑप्शन क्लिक मू इन अब व्यू चेद नोकमें व्यू बटन क्लिक किचन नेम अवे क्लिक कल किचन ऐसो अब अवे डिस्प्ले का मोडिफिकेशन एडिट ऑप्शन यूस ट्रांसाक्षन നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്തു കളയാനും സാധിക്കും ജനറൽ മാസ്റ്ററിന്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് കാറ്റഗറി മാസ്റ്റർ സബ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടു റൈറ്റ് സൈഡിൽ കാറ്റഗറി എന്ന് ലിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി മാസ്റ്ററിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതിവിടെ മെയിൻ ഡിഷസ് എന്നുള്ള ഒരു കാറ്റഗറി കാണാൻ സാധിക്കും പുതിയതായി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാറ്റഗറി നെയിം ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് यानिपोल कैटगरी नेम वे कैटगरी कूड़ी क्रियेट साधी सब ग्रूप नोकिया निटगरी अवे का अब यानी ग्रूप सब ग्रूप कैटगरी किचन इत मूं नमुक और क्रियेट आवश्यक अब ओर प्रावश्य कैटगरी ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ആഡ് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറ്റഗറി ഒരു സബ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഇതിലേക്ക് മൾട്ടിപ്പിൾ ഐറ്റംസിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് രീതിയിലാണ് നമുക്ക് ഓർഡർ എടുക്കാൻ സാധിക്കുക എന്ന് ഇനി നമുക്ക് टच इंटरफेस यूस और ऑर्डर एड़को अच्छा टच इंटरफेस लॉगिन आइकन क्लिक लभिक्कुन्न स्क्रीन यूजर नेम आईडी टाइप साधिक्कुम अदल्लेंकिल लेफ्ट साइड नेम एदाणो आ नेम क्लिक അതവിടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഏത് ലൊക്കേഷനിലോട്ടാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തു കയറേണ്ടത് ആ ഒരു ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ ലോഗിൻ ചെയ്യണമോ ആ ഡേറ്റും സെലക്ട് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടച്ച് ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇന്റർഫേസിന്റെ ടോപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെസ്റ്റോറന്റിന്റെ ഓരോ ലൊക്കേഷന്റെ നെയിം ആണ് നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ലൊക്കേഷൻസ് ഉണ്ടോ ആ ഒരു ലൊക്കേഷൻസ് നെയിം നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയി അവിടെ ഓപ്പൺ ആയി വന്നു നിൽക്കുക
അതിന്റെ തൊട്ടുതാഴെ നമുക്ക് കാണാൻ സാധിക്കും പല നെയിം കൊടുത്തിരിക്കുന്നത് അത് റെസ്റ്റോറന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഗ്രൂപ്പുകളുടെയും പേരാണ് ഇവിടെ ഈ ഓരോ ഗ്രൂപ്പിലും ഉള്ള ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ താഴെ സെൻട്രൽ കോളത്തിൽ ഡിസ്പ്ലേ ചെയ്തു കാണിക്കുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന സബ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ഗ്രൂപ്പിന്റെയും അണ്ടറിൽ ഒരു സബ് ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു സബ് ഗ്രൂപ്പ് മാത്രം വന്ന് നിൽക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഐറ്റം ബില്ല് ചെയ്യുന്നതിനായി ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബീഫ് എന്ന ഗ്രൂപ്പിലെ ബീഫ് എന്ന കറി സെലക്ട് ചെയ്യുന്നു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഡിഫാൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ജനറൽ എന്ന റേറ്റ് ടാഗ് ആണ് അതിനാൽ ആ ഒരു റേറ്റ് ടാഗ് സിസ്റ്റം നമ്മുടെ ഐറ്റം സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായി ഡിസ്പ്ലേ ചെയ്യുന്നു ഇനി മറ്റൊരു ഗ്രൂപ്പിലെ ഐറ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് ആ ഐറ്റത്തിന്റെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഐറ്റം അതിന്റെ ക്വാണ്ടിറ്റി റേറ്റ് വാല്യൂ ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഐറ്റം അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിനെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന പ്ലസ് ഓർ മൈനസ് ബട്ടൺസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല മറ്റൊരു രീതിയിൽ നമുക്കത് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ഏതാണോ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി വീണ്ടും എത്ര പ്രാവശ്യമാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അത്രയും പ്രാവശ്യവും അതിൻ്റെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജനറൽ എന്നുള്ള നമ്മുടെ റേറ്റ് ടാഗിൽ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ നോർമൽ ബില്ലിങ്ങിൽ നടക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും ടേബിൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ടേബിൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഏത് ടേബിളാണോ നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യുക നമുക്കിവിടെ വെയിറ്ററിനെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതൊരു വെയിറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഐ ഡി അതുകൊണ്ട് ആ ഒരു ഐ ഡി ആയിരിക്കും ബൈ ഡിഫാൾട്ട് സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇനി പാക്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാക്സിൻ്റെ കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വീണ്ടും സീറ്റ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റും നിങ്ങൾക്ക് അസൈൻ ചെയ്യാം ഇനി നമ്മൾ ടച്ച് ഓപ്ഷൻ അല്ലാത്ത സ്ക്രീനിൽ നമ്മൾ കണ്ടു ഡിസ്കൗണ്ട് എന്നത് നമ്മൾ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്ക്രീൻ ലഭിക്കും അതിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് ബില്ലിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സർവീസ് ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തതുപോലെ തന്നെ സർവീസ് ചാർജിലും എമൗണ്ട് എൻട്രി ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മോഡ് കാണാൻ സാധിക്കും ഈ പേയ്മെൻറ്റ് മോഡ് നമുക്ക് നോർമൽ ബില്ലിങ്ങിൽ നമുക്ക് ഏതൊക്കെ പേയ്മെൻറ്റ് മോഡ് ഉണ്ടായിരുന്നു ആ ഒരു പേയ്മെൻറ്റ് മോഡ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്
क्या पेयमेंट मोड सेलक्ट नमुक पेयमेंट मोड क्या ऑप्शन सेलक्ट सबमिट एंड सेव बटन क्लिक अदुपोले रूम क्रेडिट क्रेडिट कार्ड वाउचर ऐसा पेयमेंट मोड वे पेयमेंट मोड सेलक्ट सबमिट एंड सेव ऑप्शन इन या वाउचर ऑप्शन क्लिक नमुक लिखे कंपनी अकाउंट ऐसी आ वाउचर क्रेडिट अब सेलक्ट सबमिट एंड सेव इन इवे नमुक नॉन मोड अवेलेबल ईर नॉन मोड नम्मल सेलक्ट सबमिट एंड सेव कहिंजाल बिल सेटिलमेंट मोड नमुक सेटिल यानिपोल इत क्लोस निप के ओटी आईटा जनरेट सेव के ओटी बटन क्लिक सेलक्ट के ओटी बिलिंग स्क्रीन लिखा इवे वेणमें ऐटम रिमूव आईटते सेलक्ट താഴെ കാണുന്ന ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തെ ഈ ബില്ലിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും വീണ്ടും നമ്മൾ കേഔട്ട് എടുത്തതുപോലെ തന്നെ കേഔട്ട് സെലക്ട് ചെയ്തു വന്നു കഴിഞ്ഞാൽ ബില്ല് ചെയ്യാതിരിക്കുന്ന ഐറ്റം ഏതാണോ ആ ഒരു ഐറ്റം മാത്രമേ ബില്ലിംഗ് സ്ക്രീനിലേക്ക് ബില്ല് ചെയ്യാനായി ലഭിക്കുകയുള്ളൂ ഐറ്റംസ് സെലക്ട് ചെയ്തതിനു ശേഷം पेयमेंट मोड ऐसा पर जी एस टी डीटेल्स एंटर चेन्दी जी एस टी बटन क्लिक अगर डीटेल्स एंटर जी एस टी डीटेल्स एंटर सबमिट डीटेल्स एंटर शेषम सेव बिल बटन क्लिक क ईर के ओटी बिल्कुल साधी बिल्कुल सेवप नाम बिल प्रिंट ऐसा सिस्ट पर सिस्ट बिल कॉपी लाइन इन नि एंटर चेक के ओटी का नाम ऑलरेडी सेव के ओटी का व्यू के ओटी बटन क्लिक ऐसा के ओटी आना सेलक्ट आओटी सेलक्ट बिल्कुल ईर के ओटी एडिट सा അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ബില്ല് ചെയ്തിരിക്കുന്ന ഒരു കേഔട്ട് എഡിറ്റോ ഡിലീറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു ബില്ല് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ മറ്റ് മോഡിഫിക്കേഷൻസ് കേഔട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐറ്റം ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ താഴെ കാണുന്ന ബട്ടൺസ് സെർച്ച് ചെയ്യാനായി യൂസ് ചെയ്യാവുന്നതാണ് ഐറ്റം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം ഏത് ഗ്രൂപ്പിലാണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഐറ്റം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബോക്സ് ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഐറ്റത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായി ഡിസ്പ്ലേ ചെയ്തു ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു ടച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ടച്ച് ഇന്റർഫേസിലേക്ക് ഉള്ള റെസ്റ്റോറന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ നോർമൽ റെസ്റ്റോറന്റിന്റെ ഐക്കണിൽ നിന്ന് ലോഗിൻ ചെയ്തു ആ ഒരു സ്ക്രീനിൽ നിന്ന് ടച്ചിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനായി റെസ്റ്റോറന്റ് മൊഡ്യൂളിൽ
ടോപ്പിൽ കാണുന്ന ടച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ടച്ച് ഓപ്ഷൻ യൂസ് ചെയ്ത് ബില്ല് ചെയ്യാനുള്ള ഇന്റർഫേസിലേക്ക് വന്ന് എത്തിച്ചേരാൻ സാധിക്കും।